ഞാൻ വളരെ ഹാപ്പി ആട്ടോ. കാരണം ഇന്ന് ഇവിടെ ഈ ഒരു സമയത്ത് എത്തുന്നത് രണ്ട് സുന്ദരികളാണ്. ഇത്രയും ദിവസം ആൺകുട്ടികളുടെ കുറച്ച് എണ്ണം കൂടുതലായിരുന്നു, ഞാൻ അകത്തിരി വിഷമിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ രണ്ട് സുന്ദരികൾ എന്ന് പറയുമ്പോൾ അറിയാലോ, ഒന്ന് ഞാൻ തന്നെയാണ്, പിന്നെ ഒന്ന് മഹിമയാണ്. അപ്പോൾ നമുക്ക് മഹിമേനെ വിളിക്കാമല്ലേ. ആദ്യം മഹിമ വേഗം വാ. ഞാനിങ്ങനെ ഭയങ്കര ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ്. രണ്ട് ലേഡീസ് ദാ ഇവിടെ നിന്നിട്ട് ദേ രുചി ചെയ്യാന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ. സോ വെൽക്കം ടു അവർ ഷോ ദേ രുചി. ഞങ്ങൾ തകർക്കാൻ പോവാണേ. കുറേ ഐറ്റംസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ എഗ്ഗ് കണ്ടു, മീറ്റ് കണ്ടു. അപ്പൊ എന്തായാലും നോൺ വെജ് ഐറ്റം ആണെന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട്. അപ്പൊ എന്താന്നുള്ളത് പറയുമോ, എന്താ നമ്മുടെ ഐറ്റം? നമ്മൾ ഉണ്ടാക്കുന്ന നാഗിസി കൊഫ്ത കറി. നാഗിസി കൊഫ്ത കറി, ഓക്കെ. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് അല്ലേ. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ്? ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം കൊഫ്തയ്ക്കുള്ളത് പറയാം. കൊഫ്തയ്ക്ക് വേണ്ടിയിട്ട് മിൻസ് മീറ്റ്, ഞാൻ മട്ടനോ ചിക്കനോ ഉപയോഗിക്കാം. ഞാൻ ചിക്കനാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് ഫൈൻലി മിൻസ്ഡ് അണിയൻസ്, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മൂന്നും കൂടെ കൊത്തിപ്പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നത്. പിന്നെ ഉപ്പ്, പെപ്പർ, ഒരു മുട്ട അതിനകത്തേക്ക് ബൈൻഡ് ചെയ്യാനായിട്ട്, പിന്നെ കുറച്ച് മൈദ. അതാണ് കൊഫ്തയ്ക്കുള്ളത്. പിന്നെ ഗ്രേവിക്ക് നമ്മള് സവോള വേവിച്ചിട്ട് അരച്ചെടുത്തേക്കത് പേസ്റ്റ്. എത്ര സവോള? ഒരു സവോള, ഒരു വലിയ സവോള. പിന്നെ ടൊമാറ്റോ, ഒരു രണ്ട് ചെറിയ ടൊമാറ്റോ, ഇതുപോലെ ബ്ലാൻഡ് ചെയ്തിട്ട് പ്യൂറി ചെയ്തേക്കുന്നത്. നമ്മൾ തന്നെ ചെയ്ത് വെച്ചേക്കുന്നത് ടൊമാറ്റോ പ്യൂറി. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിയില, ജീരകപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, പട്ട, ഏലക്ക, കുരുമുളക്, ബേ ലീഫ്. ഈ ജീരകപ്പൊടി എന്ന് പറയുമ്പോൾ അത് നോർമൽ പെരിഞ്ജീരകം അല്ല, പെരിഞ്ജീരല്ല, സാധാരണ ജീരകത്തിന്റെ ജീരകം. ഓക്കെ. നോർത്ത് ഇന്ത്യൻ ഗ്രേവീസിലെല്ലാം ഉള്ള ഒരു സാധനം. പിന്നെ കാഷ്യു പേസ്റ്റ് ഉണ്ട് തിക്നെസ്. തിക്നെസ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് കൊഫ്ത ഉണ്ടാക്കാം. അതിനായിട്ട് ഈ ബോളിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ചിക്കൻ്റെ ബ്രസ്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്തേക്കാം കേട്ടോ. വെള്ളം ഒട്ടും പാടില്ല. അതിനകത്തേക്ക് ഒരു ചെറിയ സവോള പൊടിയായിട്ട് അരിഞ്ഞത്, വളരെ പൊടിയായിട്ട്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും, കാരണം നമുക്ക് അത് ഡിഫറന്റ് ആയിട്ട് ഇങ്ങനെ അറിയരുത്. കുറച്ച് പെപ്പർ, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, രണ്ടല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മുട്ട ഇത് ബൈൻഡ് ചെയ്യാനായിട്ട്, കുറച്ച് മുട്ട, കുറച്ച് മൈദയും കൂടി ഇടുകയാണ്. ഓക്കെ. ഇത് നമ്മുടെ ഇത് റെഡിയായിട്ടോ. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് ചെയ്തതെന്ന് വെച്ചാൽ, വളരെയധികം നമ്മൾ മിക്സിയിട്ടൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ്റെ ബ്രസ്റ്റാണ്. അപ്പോൾ നന്നായിട്ടത് കുഞ്ഞുകുഞ്ഞതായി മാറിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള, അതേപോലെ തന്നെ നല്ലോണം പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള രണ്ട് അല്ലി വെളുത്തുള്ളി, ഒരു കുഞ്ഞ് പീസ് ജിഞ്ചർ, അതേപോലെ തന്നെ ഒരു കുഞ്ഞ് പച്ചമുളക്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ ഒന്ന് ബൈൻഡ് ചെയ്ത് കിട്ടാനായിട്ട് മുട്ടയുടെ നന്നായി അടിച്ചെടുത്ത മുട്ട കുറച്ച് ചേർത്തു, അതേപോലെ തന്നെ കുറച്ച് മൈദപ്പൊടി, ടീസ്പൂൺ മൈദപ്പൊടി, നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കിട്ടും. അത് മാത്രമല്ല ബൈൻഡ് ചെയ്തിട്ടും കിട്ടും. ഇതല്ല, ഇനിയും ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കൂടി ഇട്ടിട്ട്, ഇപ്പൊ നമ്മൾ ഇട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഒരു കറക്ക് കൊടുത്താൽ ഏറ്റവും ബെസ്റ്റ്, ബിക്കോസ് എത്രയും നന്നായിട്ട് പേസ്റ്റ് ആകുന്നു അത്രയും ഒട്ടിയിരിക്കും. നമ്മളത് ചെയ്യുന്നില്ല, നമ്മൾ ഇനി ഇത് മുട്ടയിലേക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തോട്ടോ. അതായത് മിക്സിയിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്താൽ സംഭവം റെഡി, ഒട്ടി പോണ പ്രശ്നമില്ല. ഇതായല്ലേ, ഇത് മാറ്റി വെക്കട്ടെ. അതായത് നമ്മൾ റോൾ ചെയ്യാനായിട്ട് ഇച്ചിരി വെള്ളം കയ്യിൽ തൂക്കുക. പൊതുവെ ഈ എഗ്ഗിന്റെ മുകളിൽ കവർ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യം, എഗ്ഗ് ഭയങ്കര ഒരു ഇതിപ്പോ ഞാൻ രണ്ട് ചിക്കൻ ബ്രസ്റ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. അളവിൽ ആക്ച്വലി നാല് മുട്ടയ്ക്കൊക്കെ ഉള്ളത് എടുക്കാം കേട്ടോ. ശരി ശരി, നമ്മൾ രണ്ട് മുട്ടയാ ചെയ്യുന്നത്. അപ്പൊ രണ്ട് കൊഫ്താസ് നമ്മൾ റെഡിയാക്കി വെച്ചല്ലേ. ഇനി അടുത്തത് എന്താ? ഇനി അടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ ഇത് മാറ്റി വെക്കാം അല്ലേ. ഓയിൽ ഒഴിക്കാം. ഇത് എന്ത് ഓയിലാ? സാധാരണ സൺഫ്ലവർ ഓയിൽ. ഇത് ആക്ച്വലി നമുക്ക് നാടനായിട്ടും ചെയ്യാം, ഇതേപോലെ ചെയ്തിട്ട് ഗ്രേവി നമ്മുടെ നാടൻ കറി ആക്കാം. അതുപോലെ നമ്മുടെ വേർഷൻ നമുക്ക് കറിവേപ്പിലേക്ക് ഇട്ട് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് വറുത്ത് അങ്ങനെ വേണം നാടനായിട്ടും ചെയ്യാം. അപ്പോ എണ്ണ ഏകദേശം ചൂടായിട്ട് തുടങ്ങി അല്ലേ. നമുക്കത്
ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ പുറം ബ്രൗൺ ആകും കുക്ക്ഡാതിരിക്കും, റോ ആയി പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ തീ കുറച്ചിടുക. അപ്പം നമ്മൾ ഒന്ന് ചെറുതായിട്ട് ബൈൻഡിങ്ങിന് വേണ്ടി ചെറുതായിട്ടൊന്ന് മൈദ തവിട വെക്ക് കൊടുക്കാം. കുറച്ചാൾ മുമ്പ് ഞാൻ ഒരു സ്കോച്ച് എഗ്സ് കാണിച്ചായിരുന്നു, അത് ഷോർട്ട് ഈറ്റ് പോലെ സെർവ് ചെയ്യുന്നത്. അത് പക്ഷെ നമ്മൾ ഇറച്ചി കുക്ക് ചെയ്ത് ഇറച്ചിയ കട്ട്ലറ്റ് പോലെയുള്ള മീറ്റ് ആണ് നമ്മൾ പൊതിയുന്നത്. ഇത് അതിന് വേറെ റോയാ. ഇതിലേക്ക് ചെറുതായിട്ട് മുട്ട ഒന്ന് ഡിപ്പ് ചെയ്യാം. മുട്ട ഡിപ്പ് ചെയ്യാതെ ഉണ്ടാക്കും കേട്ടോ കഫ്ത. ഇത് നമ്മുടെ ഒരു ധൈര്യത്തിന് വേണ്ടിട്ട് പൊടിഞ്ഞു പോയായിരിക്കാനും കൂടിയിട്ടാണ്. പലപ്പോഴും വർക്കിംഗ് വിമൻസിനൊന്നും നടക്കാത്തൊരു കാര്യമാണ് അല്ലേ ഈ ഒരു സ്ലോ കുക്കിംഗ്. അതെ, അവർക്കെല്ലാം പെട്ടെന്നുള്ള പരിപാടികളായിരിക്കും. ചിക്കൻ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല, ഒത്തിരി കുക്കിംഗ് ടൈം വേണ്ട. മട്ടനൊക്കെ ആണെങ്കിൽ ഒരു 4-5 മിനിറ്റ് സമയമെടുക്കും. അതേപോലെ വേറിംഗ് കോഫ്താസ് അല്ലേ, മലായ് കോഫ്ത, പനീർ കോഫ്ത, പ്രത്യേകിച്ച് ധാബകളൊക്കെ നമ്മുടെ പുതിയ സിറ്റികളിലൊക്കെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ അവിടെ പോയാൽ കിട്ടുന്ന ഒരു കാര്യമാണ്. കോഴിക്കോട് ഞാൻ സ്ഥിരം പോകുന്ന ഒരു ധാബയുണ്ട്, ആ ധാബയിലുള്ള ആളുടെ പേര് ഭയങ്കര രസമാണ്, മൻമോഹൻ സിംഗ് എന്ന പേര്. അപ്പോൾ അവരുടെ അവിടെ ഈ കോഫ്ത, ഞാൻ എപ്പോൾ പോയാലും ഒരു ഏതെങ്കിലും ഒരു കോഫ്ത ഞാൻ വാങ്ങും. അതേപോലെ തന്നെ ബട്ടൂര അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിയിട്ട് കമ്പൈൻ ചെയ്ത് കഴിക്കും. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ. ഇതായില്ലേ, ഇതൊക്കെ വെന്തിട്ടുണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രേവിയിലിട്ടൊന്ന് കുറച്ച് ചെറുതായിട്ട് കുക്ക് ചെയ്യുമല്ലോ. അതും മൈദ നമ്മൾ വല്ലാണ്ട് അതിന് മുകളിൽ ഇട്ടിട്ടില്ല, ഇങ്ങനെ പൊടിയായിട്ട് ഇട്ടിട്ടേ ഉള്ളൂ, അതിൽ പൊതിഞ്ഞെടുത്തിട്ടില്ല. പൊട്ടിയില്ലല്ലോ, സമാധാനമായി. നമ്മൾ ഈ ട്രൈ ചെയ്തെടുക്കുമ്പോൾ ആദ്യത്തെ മാത്രം ഒന്നും ആവാൻ താമസമില്ലേ, പിന്നെ ആ എണ്ണയ്ക്ക് ഒന്ന് ചൂടായി കിടക്കുന്നുണ്ട്, രണ്ടാമത്തെ പടപടാന്നാവും. ദേ ഓൾറെഡി ആയി കഴിക്കും, മാറ്റാല്ലേ എടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി എഗ്ഗിൻ്റെ കൊഫ്ത ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രേവി ഓക്കെ പ്രിപ്പയർ ചെയ്യാം. ഓയിൽ കുറച്ച് ഒഴിക്കേ. നോർത്ത് ഇന്ത്യൻ ഗ്രേവീസിനെല്ലാം യൂഷ്വലി ഗീ നല്ലതായിട്ട് യൂസ് ചെയ്യാം. ഇത്ര മതി എണ്ണ, എണ്ണ മതി. കുറച്ച് ഗീ കൂടെ ആഡ് ചെയ്തു. അതിനകത്തേക്ക് നമ്മുടെ സ്പൈസസ്, ഹോൾ സ്പൈസസ്, പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക് ഹോൾ ആയിട്ട് എണ്ണ ഒഴിച്ചു, അതിലേക്ക് കുറച്ച് ഘീ ഒഴിച്ചു, പട്ട, ഗ്രാമ്പു, ഏലക്ക, അതേപോലെ തന്നെ കുരുമുളക്, പട്ടയുടെ ലീഫ് അല്ലേ. അതൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിനകത്തേക്ക് വേവിച്ച് വെച്ചേക്കുന്ന സവാള, അതായത് നമ്മൾ വെള്ളം തിളപ്പിക്കുക, അതിനകത്തേക്ക് ഒരു സവാള അരിഞ്ഞത് ഇടുക, എന്നിട്ട് നല്ലൊരു 2-3 മിനിറ്റ് ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ആ സവാള അരച്ചെടുത്തേക്കുന്നത്. സാധാരണ സവാള അങ്ങനെ തന്നെ അരച്ചിട്ട് എടുത്തിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെയാകുമ്പോൾ ആ ഒരു മണം, ഒരു ഒരു അല്ലാത്ത മണമായിരിക്കും. അല്ലാത്തപ്പോ ഇതിന് ആ മണം ഉണ്ടാവില്ല. എപ്പോഴും സവാള വയറ്റം വെച്ച് ഉപ്പിട്ട് കൊടുക്കും, കുക്കിംഗ് ഫാസ്റ്റർ ആവും. ഇതിന്റെ കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1 teaspoon ഇട്ട് കൊടുക്കുക. ഓൾമോസ്റ്റ് ഫ്രൈ ആയി, നല്ല ബ്രൗൺ കളർ അല്ലേ, നല്ല സ്പൈസസിന്റെ മണം വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഫ്രൈ ആയി, നല്ലൊരു മണം വരുന്നുണ്ട്, നല്ല സ്പൈസസിന്റെ മണം വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ പൊടികളെ ഇടാം, മസാലാസ് ഇടാം. 1 teaspoon മുളക് പൊടി, 1/2 teaspoon കൊറിയാൻഡർ പൗഡർ, ഗരം മസാല കുറച്ച്, വളരെ കുറച്ച്. ഇതൊരു ഓവർ സ്പൈസി അല്ലല്ലോ, അല്ല വളരെ മൈൽഡായിട്ടുള്ള. നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാല, വളരെ കുറച്ച് ഗരം മസാല ഇടും, ബിക്കോസ് ഹോൾ സ്പൈസ് ഇട്ടിട്ടുള്ളതുകൊണ്ട്. ജീരകം പൊടി ഒരു 1/2 teaspoon ജസ്റ്റ് ഒന്ന് പൊടിച്ച് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ. മസാല നല്ലതായിട്ട് മൂത്ത് കഴിയുമ്പോൾ ടൊമാറ്റോ പ്യൂറി ആഡ് ചെയ്യാം. നല്ല കളർ ഇപ്പം തന്നെ ഓൾറെഡി ആയി.
മുളകുപൊടി ആക്ച്വലി കാശ്മീരി ആണോ? കാശ്മീരി ചില്ലി പൗഡർ. ഓക്കെ. ഇത് ടൊമാറ്റോ പ്യൂറി. ഇത് രണ്ട് ചെറിയ ടൊമാറ്റോസ് ആണ്. ഇത് ബ്ലാൻഡ് ചെയ്ത് പ്യൂറി ചെയ്തപ്പോൾ ഞാൻ ശകലം ചില്ലി പൗഡർ കൂടി ഇട്ടിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ കളർ അല്ലേ? അതുകൊണ്ട് കളർ ചേർത്തിരിക്കുന്നത് മുളകുപൊടി, അതേപോലെ തന്നെ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള ചെറിയ ജീരകം, അതിൻ്റെ കൂടെ ഇപ്പോൾ ടൊമാറ്റോ പ്യൂറി ചേർത്ത് അതിനകത്തേക്ക് ഒരു നുള്ളിൽ ഷുഗർ ഇട്ട് കൊടുക്കുക. കുറച്ച് ടൊമാറ്റോയുടെ ആ ഒരു ഇത് ബാലൻസ് ചെയ്യാനായിട്ട് സംഭവം ഷുഗർ കുറച്ചേ ആഡ് ചെയ്യുന്നുള്ളെങ്കിലും അത് വളരെ മെയിൻ പാർട്ടാണ്. ടൊമാറ്റോയുടെ ആ ഫ്ലേവർ പുളിയും എല്ലാം അവിടെ നിന്ന് ബാലൻസ്ഡ് ആയി വരാനായിട്ട്. പൊതുവെ നമ്മൾ ഈ കോഫ്ത എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അയ്യോ അത് എന്തൊരു ഐറ്റമാണ് അത്രയൊന്നുമില്ല. ഇപ്പോൾ കോഫ്ത വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഈ ഗ്രേവിയും ഈ വക ഐറ്റംസ് ഒക്കെ ഓൾറെഡി നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ആ ഒരു രീതിക്ക് കുക്ക് ചെയ്യാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. നല്ല റെഡ് കളർ ആയി അല്ലേ? ഡാർക്ക് റെഡ് കളർ. അയ്യോ എനിക്ക് തോന്നി എന്നെ ടേമറിക് ഇടാൻ മറന്നു പോയിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കും. ഒരു കാൽ ടീസ്പൂൺ ടേമറിക് കേട്ടോ, മഞ്ഞൾപ്പൊടി. അപ്പൊ പൊടികൾ ഇതൊക്കെയാണ്: മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൗഡർ കുറച്ച്, അതേപോലെ തന്നെ കുറച്ച് ജീരകം ചതച്ചത്. ഇത്രേ ഉള്ളൂ. ഇതെല്ലാം നമ്മുടെ എല്ലാം റെഡിയേ. ഇനി നമുക്ക് കാഷ്യു. ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കാഷ്യൂ, ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ കാഷ്യൂ ഉണ്ട്. അത് നമ്മൾ ഇച്ചിരി വെള്ളത്തിൽ ചൂടാക്കിയിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്തിട്ട് അത് അരച്ചെടുത്തേക്കുന്നത് കേട്ടോ. തൈര് വേണമെങ്കിൽ തൈരും ചേർക്കാം. യൂഷ്വലി മുഗ്ലായി കുക്കിങ്ങിനെല്ലാം ഇച്ചിരി തൈരും ഉണ്ടാവും. അപ്പം ഞാൻ തൈര് ചേർക്കുന്നില്ല, ഇച്ചിരി വെള്ളം ഒഴിച്ചു. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു മസാലയിലേക്ക് കാഷ്യൂ പേസ്റ്റ് ചെയ്തത് ആഡ് ചെയ്തു. അതേപോലെ തന്നെ കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ തിക്നെസ് കറക്റ്റ് ചെയ്തു അല്ലേ? അതെ. ഇനി ഗ്രേവി കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതൽ വെള്ളം ഒഴിക്കാം. പക്ഷേ ആ ഒരു കൊഫ്തനെ ഇങ്ങനെ പൊതിഞ്ഞ് കിടക്കുന്ന ഗ്രേവിയാണ് അതിൻ്റെ ഒരു ഭാഗം. ആ ഒരു ഇത്തിരി ചേർത്തിട്ടുള്ള ആ ഒരു ജീരകത്തിന്റെ മണം നന്നായിട്ട് കിട്ടുന്നുണ്ട്. കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി നമ്മൾ പൊടികൾ, സോറി, ഇലകൾ ഇടാനുണ്ട്. കസൂരി മേത്തി, ഉലുവ ചീര, അത് ഡ്രൈഡ് ആണ്. ഇത് ഫ്രഷ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഫ്രഷ് ഇടാം. ഫ്രഷ് ആണെങ്കിൽ ഇടാം. യൂഷ്വലി ഇങ്ങനത്തെ ഗ്രേവീസ് നമ്മൾ ഡ്രൈഡ് ഫെനുഗ്രിക് ഇടുക. പിന്നെ മല്ലിയില. അതൊക്കെ നോർത്ത് ഇന്ത്യൻ ഡിഷിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് മുട്ട. ഇതിന് എത്ര നേരം പോയില്ലാ? ഇതൊരു 2-3 മിനിറ്റ് കിടന്ന് തിളച്ചാൽ മതി. നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് കുറച്ച് കുറവാണ് ഫൈനൽ സ്റ്റേജിൽ അല്ലേ? ഇപ്പോൾ ഓൾമോസ്റ്റ് ആയി അല്ലേ? ഓൾമോസ്റ്റ് ആയി. നമ്മളിപ്പോൾ മസാല ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചേർത്തത് നല്ല കാഷ്യൂ പേസ്റ്റ്, തിക്ക് കാഷ്യൂ പേസ്റ്റ് ചേർത്തു. ആവശ്യത്തിന് വെള്ളം ചേർത്തു. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിക്കായി ആ ഒരു പരുവമാണ സമയത്താണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോഫ്താസ്, അതായത് എഗ് കോഫ്താസ് ചേർത്തത്. അതിന് കൂടെ തന്നെ കുറച്ച് കസൂരി മേത്തിയും അതേപോലെ തന്നെ മല്ലിയില പൊടി അരിഞ്ഞതും ചേർത്തു. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് ഇങ്ങനെ നമുക്ക് ഫൈനലായിട്ട് കുറച്ച് ജീരത്തിന്റെ പൊടി ഇട്ട് കേട്ടോ. ശരി ശരി. കുറച്ച് ഗരം മസാല. ഓൾമോസ്റ്റ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി 2-3 ഐറ്റംസ് ചേർക്കാനുണ്ട്. അത് ഓപ്ഷണൽ എന്ന് പറയാൻ പറ്റില്ല. ഒരു ടേസ്റ്റ് കൂട്ടാനുള്ള പിന്നെ മാത്രമല്ല മുഗ്ലായിൽ മിക്കവാറും ഉള്ള ഒരു സാധനമാണ് ക്രീം കേട്ടോ. ഇനിയിപ്പോൾ ആ ക്രീം വേണ്ട, അത്രയ്ക്ക് റെഡി ആവണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. പക്ഷേ ഇത് ചേർത്താൽ സാധനം വേറെ ലെവലാവും കേട്ടോ അല്ലേ? അതെ. അപ്പോൾ ഒരു ഒരു ടീസ്പൂൺ ഒന്നല്ല കുറച്ചുകൂടെ ചേർക്കാം. ഓക്കെ. അപ്പോൾ കളർ കറക്റ്റ് ലൈറ്റ് ആവും. ലൈറ്റ് ആവും. ടേസ്റ്റും കിട്ടും. ഓൾറെഡി നമ്മൾ കാഷ്യൂവിൻ്റെ പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. കൂടെ ഇപ്പോൾ ഈ ക്രീം കൂടി ആകുമ്പോൾ ഒന്നുകൂടി റിച്ച്നെസ് ആവും. അതിനൊരു സാധനം ഉള്ളത് നമ്മൾ ആമൻസ് വറുത്ത് വെക്കാനുണ്ട്. വറുത്തിടാനായിട്ട് കുറച്ച് നെയ്. നർഗിസി കോഫ്ത കറി റെഡി ആയിട്ടുണ്ട്. ഈ മുകളിൽ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ഇതൊക്കെ ഓപ്ഷനില്ല. ഒത്തിരി ഹെവി ആക്കണ്ടാത്തവർക്ക് ഇതൊക്കെ ഒമിറ്റ് ചെയ്യാം. ഇപ്പൊ എടുത്തിരിക്കുന്നത് ചേച്ചി എടുത്തിരിക്കുന്നത് ഞാനൊരു ബദാം ഒരു 3-4 സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ബദാം എന്ന് പറഞ്ഞ കാഷ്യൂനട്സ് ഉപയോഗിക്കാം. അധികം ഡ്രൈ ആവണ്ട കേട്ടോ. അത് ഫ്രൈ ആവാതെ അതിന് മുന്നേ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ? കറി റെഡി റെഡി. ഇനി സെർവ് ചെയ്യാം. സോ നർഗിസി കൊഫ്ത കറി റെഡി. അതിൻ്റെ കൂടെ ഒരു മേത്തി പൊറോട്ട, മേത്തി ചപ്പാത്തി റെഡിയാക്കാൻ പോവുകയാണ്. അത് അതിന് മുൻപായിട്ട് ഒരു കുഞ്ഞു ബ്രേക്ക്.
ഇടവേളയ്ക്ക് ശേഷം ദേ രുചിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചേച്ചി മഹിമ ചേച്ചി ഉണ്ടാക്കിയത് ആദ്യം നർഗീസി കോഫ്ത കറിയാണ്. അതിവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഇതേ ഒരു മേത്തി ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാം. തുടങ്ങാം അല്ലേ? തുടങ്ങാം. കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടുള്ളൂ. അതെ. അപ്പൊ നമുക്ക് ആദ്യം ഇച്ചിരി വെള്ളം ചൂടാക്കാം. ആ ഹാ ഹാ. നമുക്ക് എന്തൊക്കെയാ ഇതിലേക്ക് വേണ്ട ഐറ്റംസ്? എന്തൊക്കെയാ ഉണ്ടാക്കാം? നമുക്ക് അതിനകത്ത് ഗോതമ്പ് പൊടി, ഗോതമ്പ് പൊടി, പിന്നെ കുറച്ച് സവാള. സവാളയും പച്ചമുളകും ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടി ഇടുന്നേ ഉള്ളൂ, നിർബന്ധമില്ല. പിന്നെ മെയിൻ സാധനം മേത്തി, ഉലുവയുടെ ഇല. അപ്പൊ ഫ്രഷ് ആയിട്ട് ഉലുവയില ഉള്ളവർക്ക് കുറച്ച് ബട്ടറിലോ അല്ലെ എണ്ണയിലോ വഴറ്റിയിട്ട് ഈ സവാളയും പച്ചമുളകും വഴറ്റുന്ന കൂട്ടത്തിൽ തന്നെ ഈ ഇലയും കൂടെ വഴറ്റുക. ഫ്രഷ് ഉലുവ ചീര ഉണ്ടെങ്കിൽ വഴറ്റിയിട്ട് ഇതിനകത്ത് കിട്ടാൻ മതി. അപ്പൊ നമ്മൾ ഡ്രൈഡാ ഉപയോഗിക്കും. ഗോതമ്പ് പൊടി ഇതിനകത്തേക്ക് ഇടാം കേട്ടോ. ഒരു സ്പൂൺ നെയ്യോടെ ഒഴിക്കുക കേട്ടോ. ഗോതമ്പ് പൊടി ഇട്ടു, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു, കുറച്ച് നെയ്യ് ഒഴിച്ചു. പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ടേക്കാം. അണിയന്ത സവാള പൊടിയായിട്ട് തന്നെ പച്ചമുളക്. നമുക്ക് കസൂരി മേത്തി വെള്ളത്തിലേക്ക് ഇട്ടാലും മതി ഫ്ലേവർ കിട്ടാനായിട്ട് കേട്ടോ. പൊടിയായിരുന്നിട്ടുള്ള സവാളയും കുറച്ച് പച്ചമുളകും, മേത്തി ലീവ്സും, ആവശ്യത്തിന് ഇത്തിരി ഉപ്പും, ഗോതമ്പ് മാവ്, അതേപോലെ തന്നെ കുറച്ച് നെയ്യ്. നമുക്കിത് ബോളാക്കാം കേട്ടോ, ആവശ്യത്തിന് വലിപ്പത്തിന്. ചപ്പാത്തി പോലെ തന്നെ ഉള്ളൂ. നോർത്ത് ഇന്ത്യയിൽ എല്ലാം റോട്ടി അല്ലേ പറയാ. ഇച്ചിരി ഗീഡ് ആണ് ലേസ് ഫോം ചെയ്യാൻ കൂടിയ. ഓ ശരി ശരി. അണിയൻസ് ഇട്ടേക്കുന്നുണ്ട്, പരത്തുമ്പോ അത് ചിലപ്പോ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അധികം വലുപ്പത്തിൽ ഒത്തിരി കുക്ക് ചെയ്യുന്ന സമയത്തും കുറച്ച് നെയ്യ് നമ്മൾ ചേർക്കുന്നുണ്ടാവും. ട്രയാങ്കിൾ ഷേപ്പിലാണ്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള മാതിരി ഒന്ന് റൗണ്ട് ആക്കാം, ട്രയാങ്കിൾ ആക്കാം, സ്ക്വയർ ആക്കാം, എങ്ങനെയാണെങ്കിലും. എന്നിട്ട് നമ്മൾ സാധാരണ പാനിൽ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കുക. മെത്തി പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, വളരെ ഈസി ആയിട്ട്. സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതിൽ നമ്മൾ കുറച്ച് അതിനൊരു ശകലം വ്യത്യാസം ടേസ്റ്റ് കൊടുക്കാനായിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് സവാളയും അതേപോലെ തന്നെ മെത്തി ലീവ്സും ആഡ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. ബാക്കി കുറച്ച് നെയ്യും ഉപ്പൊക്കെ ചേർത്ത് കുഴച്ച മാവ് നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കുകയാണ്. പക്ഷേ ഒരു ഡിഫറെൻ്റ് ഫ്ലേവർ ഈ ചപ്പാത്തി നിന്ന് വരും. ആ വരും, അത് മെത്തിയുടെ ഒരു ഫ്ലേവർ വരും. മെത്തി അണിയൻസിൻ്റെ ഒരു ബൈറ്റ് കിട്ടും. അപ്പോൾ ഏകദേശം ഇതായില്ലേ, എടുക്കാം അല്ലേ. ആ ഒരു നെയ്യ് മൂത്ത് വരുമ്പോ ഈ ഗോതമ്പിനായിട്ട് ചേരുന്നതിന്റെ മണം നല്ല രസമുള്ള മണം, ടെംപ്റ്റിംഗ് ഒരു മണം. ആയല്ലേ, എടുക്കട്ടെ. സോ നമ്മുടെ മെത്തി ചപ്പാത്തി റെഡി, മെയിൻ ആയിട്ടുള്ള നമ്മുടെ നർഗീസി കോഫ്ത കറിയും റെഡി. ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്യാം. എങ്ങനെയാ അതിന്റെ ഒരു പരിപാടികൾ? സെർവ് ചെയ്യാനായിട്ട് പീസ ആക്കാം. നല്ല പക്ക നോർത്ത് ഇന്ത്യൻ ഒരു ഗ്രേവിയുടെ മണം, അത് ആ ഒരു ജീരകത്തിൻ്റെയും അതേപോലെ സവാളയൊക്കെ നന്നായിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ട് ചേർത്തതിൻ്റെ മണമുണ്ട്. പിന്നെ മല്ലിയില കസൂരി മേത്തിയുടെ മണം. അപ്പോൾ ഇതിലും ഈ ചപ്പാത്തിയിലും കസൂരി മേത്തി ഉള്ളതുകൊണ്ട് ഇത് രണ്ടും തമ്മിലൊരു ഇൻറ്റേർണൽ എന്താ പറയുക ബ്ലെൻഡിങ് ഉണ്ടായിരിക്കും അല്ലേ. ഓക്കെ, കഴിക്കട്ടെ. എനിക്ക് കൊതിയാവുന്നുണ്ട്. നമ്മൾ ധാബയിൽ പോയി കഴിക്കുമ്പോഴുള്ള അതേ സംഭവം ശരിക്കും. റെസ്റ്റോറൻറ്റ് പ്രിപ്പറേഷൻ എന്നൊക്കെ പറയില്ലേ, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കോഫ്ത. മൊത്തത്തിൽ അടിപൊളി. വീട്ടിൽ സാധാരണ കറികൾ ഉണ്ടാക്കാതെ ഇതൊക്കെ ഉണ്ടാക്കണം ചപ്പാത്തിക്ക്, ലെവല് മാറും അല്ലേ. അതേമാതിരി എപ്പോഴും ഗസ്റ്റ് വരുമ്പോൾ നമുക്കൊരു ഡൗട്ടാണ് ചിക്കൻ കറി, ബീഫ് കറി,
അങ്ങനെന്തെങ്കിലും ഉണ്ടാക്കുന്നതിന് പകരം ഈ കോഫ്ത കറി, അതും ചിക്കൻ എഗ് ഇതൊക്കെ ചേർത്തിട്ടുള്ള നർഗീസി കോഫ്ത കറി ട്രൈ ചെയ്യണം. ഞാൻ വീണ്ടും വീണ്ടും പറയും ട്രൈ ചെയ്യണം. അടിപൊളി. ഓ മഹിമ ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പോൾ എപ്പോഴും പറയുന്ന നന്നായി കുക്ക് ചെയ്യുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ പറയുന്ന അതേ ഡയലോഗ് ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യാണ്. ഇതിനേക്കാൾ നല്ല ഡിഷുമായിട്ട് വീണ്ടും വരണം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ദേരുചി ഇപ്പം അവസാനിക്കുകയാണ്. പക്ഷേ ഇനി ഇതിനേക്കാളും നല്ലൊരു ടേസ്റ്റുമായിട്ട് രുചിയുടെ ലോകം തുറക്കാനായിട്ട് വീണ്ടും തിരിച്ചെത്തുന്നത് വരെ ബൈ.